ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഗിമ്മിക്കുകളും നടന്ന ഒരു ഒരു കാലഘട്ടമാണ് ശരിക്കും മാർച്ച് 2020. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം നടന്ന സംഭവങ്ങളെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വരുമ്പോൾ തന്നെ ശരിക്കും 10 വർഷം കഴിയും. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസ് കഴിഞ്ഞ ഒരു ഒരു വർഷം ഈ സെൻട്രൽ ബാങ്കുകളെല്ലാം കൂടെ നടത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. അപ്പൊ അതിന് ഒരു ഏറ്റവും രസകരമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ബോയിങ്ങിന്റെയാണ്. ഇപ്പൊ ബോയിങ് എന്ന് പറയുന്നത് 2020 എത്തുന്ന സമയത്ത് തന്നെ ബോയിങ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലായിരുന്നു. നിങ്ങളിപ്പോ അതിനെപ്പറ്റി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, ബോയിങ്ങിന്റെ ലാസ്റ്റ് ഇറക്കിയ പ്ലെയിനിന് സീരിയസ് ആയ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബോയിങ് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് കൂടി വരുന്നതിനനുസരിച്ച് ലോകം മുഴുവൻ ഏവിയേഷൻ ഇൻഡസ്ട്രിക്കെതിരെയുള്ള ഒരു നെഗറ്റീവായ ഒരു 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 പ്രചാരണങ്ങളെല്ലാം പൊതുവെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു ഭാവിയിൽ അങ്ങനെ വളരെ നന്നായി ഓടാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണെന്ന് ആരും വിചാരിച്ചിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ശരിക്കും ബോയിങ് ഈ രംഗത്തേക്ക് വന്നത്. പക്ഷെ അതേസമയം കോവിഡ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്ന ഇൻഡസ്ട്രി എന്ന് പൊതുവെ പറയപ്പെട്ടിരുന്നതും ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയാണ്. അത് മാത്രമല്ല ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്ന് നോർമലായി വരുന്നത് വരെയും ഏറ്റവും തകടം മറിഞ്ഞ് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലെയിൻ മേക്കിങ്ങിന്റെ ഇൻഡസ്ട്രി. കാരണം ആരും അങ്ങനെ പറന്ന് ഒരുപാട് ഒരു പഴയ നോർമൽ രീതിയിലേക്ക് പറന്ന് എത്താനുള്ള ഒരു സാഹചര്യം വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇനി പെർമനന്റ് ആയി ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രി വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ബോയിങ്ങിന്റെ വാല്യൂ ഒരുപാട് കുറയാണ്, അവരുടെ കടങ്ങൾ ഭയങ്കരമായിട്ട് കൂടുകയാണ്, അവരുടെ ഷെയർ പ്രൈസ് ഒക്കെ ഒരുപാട് കുറയുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ആ സമയത്തുള്ള വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുമായിരുന്നു. കാരണം ബോയിങ്ങിന്റെ കാര്യം വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണെന്നുള്ളത്. അപ്പൊ ബോയിങ് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും ഫെഡറൽ റിസർവ് ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ്, ഞങ്ങൾ ചിലപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടുകൾ വാങ്ങിക്കും, $1.5 trillion ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? പൊളിയാൻ പോകുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കും, അതായത് ഞങ്ങൾ കോർപ്പറേഷന് പൈസ കൊടുക്കാം. ആ സമയത്ത് ശൂന്യതയിൽ നിന്നും പെട്ടെന്ന് മാർക്കറ്റ് മുഴുവൻ ഓ ബോയിങ് വാങ്ങിക്കാൻ പോവുകയാണ്, ബോയിങ്ങിന്റെ ഷെയർ ബോയിങ്ങിന്റെ ബോണ്ടുകൾ ഗവൺമെന്റ് വാങ്ങിക്കും, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, ഗവൺമെന്റ് വാങ്ങിക്കും അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പെട്ടെന്ന് ന്യൂസ് അങ്ങ് വരികയാണ്. അങ്ങനെ ന്യൂസ് വരുന്ന സമയത്ത് ട്രംപിനോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ബോയിങ്ങിന്റെ ബോണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് പകരം ഷെയർ വാങ്ങിക്കും. അപ്പൊ ട്രംപ് പറയണ ബോണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഷെയർ വാങ്ങിക്കും. ഇപ്പൊ ബോണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഷെയർ വാങ്ങിക്കുമ്പോൾ ഇല്ലെന്നുള്ളതല്ല, അതിനകത്ത് നിന്ന് വ്യംഗ്യമായി അവർ പറഞ്ഞു വെക്കുന്ന ബോണ്ട് എന്തായാലും വാങ്ങാൻ ഗവൺമെന്റ് റെഡിയാണെന്ന്. ബോയിങ്ങിന് ഗവൺമെന്റ് ബോണ്ട് വാങ്ങാൻ റെഡി ആണ് എന്ന് അറിയുമ്പോൾ ബോയിങ് മാർക്കറ്റിൽ ബോണ്ട് വിൽക്കുകയാണ്. കാരണം ഗവൺമെന്റ് എന്തായാലും ഇത് വാങ്ങിക്കോളും എന്ന ഒരു കോൺഫിഡൻസ്, അതായത് ബോയിങ്ങിന്റെ അടിയിലേക്ക് ഒരു ഗ്ലാസ് ഫ്ലോർ ഗവൺമെന്റ് കൊണ്ടിട്ടു. അപ്പൊ അതുകൊണ്ട് ബോയിങ് ബോണ്ട് ഇറക്കുന്നു $25 billion. ഒരു ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ $100 billion, അതായത് $2,500 crore ബോണ്ട് ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. ഇതെങ്ങനെയാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്? ഈ കോർപ്പറേറ്റ് ബോണ്ട് പർച്ചേസ് മുഴുവൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ ഒരു വർഷത്തെ കോർപ്പറേറ്റ് ബോണ്ട് പർച്ചേസ് മുഴുവൻ നോക്കിയാൽ മനസ്സിലാവും, സ്ട്രാറ്റജിക് ആയിട്ട് കറക്റ്റ് ആ സമയത്ത് ഫെഡറൽ റിസർവ് ഈ സിസ്റ്റം ലിക്വിഡിറ്റി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയും അത് കാരണം ഒരുപാട് കോർപ്പറേറ്റ് ബോണ്ടുകൾ ഇങ്ങനെ ചെലവായിക്കൊണ്ടിരിക്കുകയും. അപ്പൊ അത് കൂടാതെ ഒരുപാട് കഴിഞ്ഞ ഒരു 10 വർഷമായി ഉണ്ടായി വന്നിട്ടുള്ള ഒരുപാട് രസകരമായ ഡൈനാമിക്സ് ഉണ്ട് ഈ കോർപ്പറേറ്റ് ലോകത്ത്, ഈ കോർപ്പറേറ്റ് ഇക്വിറ്റി ലോകത്ത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് പകുതി സ്റ്റോക്കിന്റെയും പകുതി ഇക്വിറ്റി മാർക്കറ്റിലെയും പകുതി ബോണ്ട് മാർക്കറ്റിന്റെയും ഉള്ള. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ പകുതി അവർ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലായിരിക്കും വെച്ചിരിക്കുന്നത്, പകുതി സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞിടിഞ്ഞ് താഴുകയായിരിക്കും. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറിനുള്ള മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ 50% നിർത്തണമെന്നുള്ള, 50% തന്നെ നിർത്തണമെന്നുള്ള. അപ്പൊ ഈ ഗവൺമെന്റിന്റെ ബോണ്ടിന്റെ വില കുറയുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടത്തിന് വില കുറയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൻട്രൽ ബാങ്ക് ഈ ബോണ്ട് വാങ്ങുമ്പോൾ, ബോണ്ട് കൂടുമ്പോൾ, ബോണ്ടിന്റെ വാല്യൂ കൂടുമ്പോൾ അതിനനുസരിച്ച് 50% വെച്ച് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജർ ബാധ്യസ്ഥനാണ്. അപ്പൊ അയാൾ ഇക്വിറ്റിയും വാങ്ങിക്കും, അപ്പൊ അങ്ങനെ ഇക്വിറ്റി മാർക്കറ്റും പോകും. ഇങ്ങനെയുള്ള ടാർഗറ്റഡ് ഓപ്പറേഷൻസ് ഇഷ്ടം പോലെയാണ് കഴിഞ്ഞ ഒരു വർഷം നടന്നിട്ടുള്ള, ഇഷ്ടം പോലെ ഇതുപോലെയുള്ള ടാർഗറ്റഡ് ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട്. ഇതിനിടയിൽ രസകരമായിട്ടുള്ള പല രീതിയിലുള്ള ഈ സ്റ്റോക്ക് മാർക്കറ്റ് തരികിടകൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും, ഗെയിം സ്റ്റോപ്പ് എന്ന് പറഞ്ഞ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഈ ഗെയിം സ്റ്റോപ്പ്, പിന്നെ ടെസ്ല, ബിറ്റ്കോയിൻ കഴിഞ്ഞ ഒരു വർഷം അതിഭയങ്കര ഒരു മീറ്റിയോറിക് റൈസ് ആയിരുന്നു. എങ്ങനെയാണ് ഈ മീറ്റിയോറിക് റൈസ് അവിടെ സംഭവിക്കുന്നത്? എക്സസ് ലിക്വിഡിറ്റി, സിസ്റ്റത്തിലുള്ള എക്സസ് ലിക്വിഡിറ്റി അടിസ്ഥാനപരമായി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ബോണ്ട് മാർക്കറ്റിലേക്ക്, എല്ലാ മാർക്കറ്റിലും ഇതാണ് സംഭവിക്കുന്നത്, ബോണ്ട് മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി കൂട്ടാനായിട്ട് സെൻട്രൽ ബാങ്കുകൾ ഇഞ്ചക്ട് ചെയ്യുകയാണ് ലിക്വിഡിറ്റി. ഒന്നുകിൽ അവർ പണം പ്രിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിസർവ് റേഷ്യോ കുറയ്ക്കുന്നു,
അതെന്നുണ്ടെങ്കിൽ ബാങ്കുകളുടെ കയ്യിലേക്ക് കൂടുതൽ കൂടുതൽ ക്രെഡിറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, പലിശയുടെ ശതമാനം കുറയ്ക്കുന്നു, നെഗറ്റീവിലെത്തിക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പറേഷൻസ് വഴി ലിക്വിഡിറ്റി കൂട്ടുകയാണ് സിസ്റ്റത്തിലേക്കുള്ള ലിക്വിഡിറ്റി കൂട്ടുകയും ബോണ്ട് വശത്തേക്കുള്ള ലിക്വിഡിറ്റി സീരിയസ് ആയി കൂടുകയും അതേസമയം തന്നെ പലിശ കുറയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലുമുള്ള ലിക്വിഡിറ്റി റിക്വയർമെന്റ്സ് മീറ്റ് ആവുന്നതുകൊണ്ട് ഈ പണം കൊണ്ടുവയ്ക്കാൻ മറ്റൊരു സ്ഥലമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇത് ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഒഴുകുകയാണ്. അതേസമയം ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഇത് ഒഴുകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള അൽഗോരിതമിക് ട്രേഡുകളും ഹൈ ഫ്രീക്വൻസി അൽഗോരിതമിക് ബോട്ടുകളും എല്ലാം ട്രേഡ് നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ ട്രേഡുകൾ നടത്തുന്നതുകൊണ്ട് ഇക്വിറ്റി ഇൻഫ്ലോ അത് ഭയങ്കരമായിട്ട് കൂടുന്നതുകൊണ്ട് തന്നെ ഇക്വിറ്റി മാർക്കറ്റിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരും ഈ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോയോ ഇങ്ങനെയുള്ള പഴയ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഈ ബിക്ക എന്ന് പറയുന്ന ആ സംഭവം, ഈ ഏർണിംഗ്സ് ബിഫോർ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പുള്ളത്, ടാക്സ് അടച്ചതിന് ശേഷമുള്ളത്, ഫ്യൂച്ചർ ഏർണിംഗ്സ്, ഇങ്ങനെയുള്ള സാധാരണ ഫണ്ടമെന്റലി ഒരു സാധനം പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ഈ കാര്യങ്ങളൊന്നും നോക്കാതെ ലിക്വിഡിറ്റി സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയും ഈ കയറ്റിക്കൊണ്ടിരിക്കുന്ന ലിക്വിഡിറ്റി കാരണം സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇങ്ങനെ പ്രോപ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതൊരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി ആയിട്ട് ഇതിങ്ങനെ സ്റ്റോക്ക് ബോണ്ട് മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി വരുന്നു, ബോണ്ട് മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി വരുന്നതുകൊണ്ട് ചെറിയ തോതിൽ ഒഴുകി ഇത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു. എന്നിട്ടും ശരിയാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവ് പോലെയുള്ള സ്ഥാപനങ്ങൾ ETFകൾ വാങ്ങുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇപ്പൊ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ ETFകൾ വാങ്ങണം. അതും രസകരമായ കാര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന സ്ഥാപനം, ഇപ്പോ അമേരിക്കൻ ഇക്വിറ്റി മാർക്കറ്റിലെ ഒരു പ്രധാന പ്ലെയർ ആണ് ബ്ലാക്ക് റോക്ക്. ബ്ലാക്ക് റോക്കും സ്റ്റേറ്റ് സ്ട്രീറ്റും വാൻഗാർഡും എന്ന് പറയുന്ന ഈ മൂന്ന് പ്ലെയേഴ്സിന്റെ ഈ പാസീവ് ഇൻഡെക്സിംഗും അങ്ങനെയുള്ള തുടങ്ങിയ ETFകളാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ കമ്പനികൾ. ഈ ബ്ലാക്ക് റോക്കിന്റെ CEO ആയ ലാരി ഫിങ്ക് ആണ് ഫെഡറൽ റിസർവിന്റെ അഡ്വൈസർ ആയിരുന്നിട്ട് ഏത് ETF വാങ്ങണം, ഏത് കോർപ്പറേറ്റ് ബോണ്ട് വാങ്ങണം, ഏത് കമ്പനിക്ക് വേണ്ടി ഏത് കമ്പനിക്ക് ഏത് ലിവർ വലിക്കണം, അതായത് ഏതൊക്കെ മുനിസിപ്പൽ ബോണ്ടുകൾ വാങ്ങണം, ഏതൊക്കെ സ്റ്റേറ്റിന്റെ ബോണ്ടുകൾ വാങ്ങണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തകരുമ്പോൾ, ഒന്ന് ആലോചിക്കുക, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തകരുമ്പോൾ RBI ICICI പ്രൊഡൻഷ്യലിന്റെ ചീഫിനെ വിളിച്ചിട്ട് ഏത് മ്യൂച്വൽ ഫണ്ടാണ് വാങ്ങേണ്ടത് അല്ലെങ്കിൽ ഏത് ഷെയർ ആണ് വാങ്ങേണ്ടതെന്ന് അഡ്വൈസ് ചോദിക്കുന്നവരെ, ഇതാണ് 2020 ഫ്രീ മാർക്കറ്റ്. ഈ 2020 ഫ്രീ മാർക്കറ്റിൽ മൊത്തം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, $10 trillion ചിലപ്പോ കണക്കുകളിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാവും, ഞാനൊരു 100%, കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി വളരെ കോംപ്ലിക്കേറ്റഡായ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ഒരു വലിയ ഒരു ലിസ്റ്റൊക്കെ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ 10 എടുക്കും എന്തായാലും. പക്ഷെ എല്ലാവർക്കും ആ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും, ഫെഡറൽ റിസർവിന്റെ ബാലൻസ് ഷീറ്റ് ഈ 2020 തുടങ്ങുന്ന സമയത്ത് $4 trillion ആയിരുന്നു. ഇപ്പോൾ അത് $7 trillion മുകളിൽ, $7.5 trillion, $3.5 trillion ശൂന്യതയിൽ നിന്നും ഫെഡറൽ റിസർവ് മാത്രം പമ്പ് ചെയ്തിട്ടുണ്ട്, US ഫെഡറൽ റിസർവ് മാത്രം. ഇതുപോലെ ബാക്കിയുള്ള സെൻട്രൽ ബാങ്കുകളെല്ലാം നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഇന്ത്യയിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എത്രയാണെന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇത്രയും കണക്കുകൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന അക്കാഡമിക്കുകൾ വളരെ കുറവാണ്. പക്ഷെ അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ, ഡെറ്റ് മോണിറ്റൈസിങ് കുറവായിരുന്നു, പക്ഷെ ബോണ്ട് മോണിറ്റൈസിങ് സീരിയസ് ആയി ചെയ്തിട്ടുണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു പേഴ്സണൽ കണക്കനുസരിച്ച് ഒരു 10-12 lakh അല്ലെങ്കിൽ ഒരു 10 lakh രൂപയുടെങ്കിലും ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട് പല സമയത്തായിട്ട്. അപ്പൊ ഇതിൽ എത്രയാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ്, എത്രയാണ് ശൂന്യതയിൽ നിന്ന് പമ്പ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം പിടിക്കും. എന്തായാലും ലോക മാർക്കറ്റ് കംപ്ലീറ്റ് സെൻട്രൽ ബാങ്കുകൾ ലിക്വിഡിറ്റി ഇൻഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ ലിക്വിഡിറ്റി ഇൻഫ്യൂസിംഗിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന റിക്കവറിയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്. ഇത് എന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരു 6-7 മാർക്കറ്റ് അത് ചെയ്തല്ലോ, മാർക്കറ്റ് ഇത് ചെയ്തല്ലോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഫോർവേഡ് ലുക്കിംഗ് ആണ്, മാർക്കറ്റ് ഭാവിയിലേക്കുള്ളതാണ്, ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് തള്ളുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം തള്ളാണ്, അടിസ്ഥാനപരമായി ഇതെല്ലാം നല്ല തള്ളാണ്. ഒന്നും ഇതിനെപ്പറ്റി അറിഞ്ഞൂടാത്ത ആളുകളായിരിക്കും ഒന്നാമത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത് രണ്ടിലെങ്കിലും ഒന്നാണ്. ഒന്ന് ക്ലൂലെസ് ആയിരിക്കണം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി. ലിക്വിഡിറ്റി പമ്പിംഗ് ആണ് ലോകം മുഴുവൻ നടക്കുന്നത്. മണി പ്രിന്റർ ഗോ ബ്രർ എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ നമ്മൾ ഇങ്ങനെ ഈ മറ്റേ മാർക്കറ്റ് റിക്കവറിയെ പറ്റിയും ഏർണിങ്സിന്റെ റിക്കവറിയെ പറ്റിയും കോർപ്പറേറ്റ് പ്രോഫിറ്റിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ വാദമൊരാതെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ലിക്വിഡിറ്റി മെഷേഴ്സ് ഒന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏത് വഴിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ FDയുടെ റേറ്റ് എന്ന് പറയുന്നത് 5% അടുപ്പിച്ചെത്തിക്കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ഒരു ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പണം ഒന്നുകിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ചാനൽ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വർണം വാങ്ങും. എന്തുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടുന്നത്? ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോക മാർക്കറ്റിൽ മുഴുവൻ സംഭവിക്കുന്നത്, ഇത് തന്നെയാണ്. അപ്പൊ ഇത് എവിടെന്നെങ്കിലും റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ അതേസമയം ഈ ബോണ്ട് മാർക്കറ്റ് പ്രോപ്പ് ചെയ്യുന്ന കാരണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒഴുകി വരുന്ന ലിക്വിഡിറ്റി ഉണ്ടല്ലോ, അത് കാരണം അതും സംഭവിക്കുന്നുണ്ട്.
അപ്പൊ ഈ ഒരു ഒരു 10% നിൽക്കുന്ന ഈ കോവിഡ് അധികമായി ബാധിച്ചിട്ടില്ലാത്ത ഒരുപാട് ആളുകളുടെ ഒരു ഒരു ഡയറക്ഷനിൽ നിന്നാണ് ശരിക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ലോകത്തിലെ ഡിസ്കഷൻ കംപ്ലീറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ഒരു വർക്ക് ഫ്രം ഹോം നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, വർക്ക് ഫ്രം ഹോം സാധ്യമാകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, കൃത്യമായി നിങ്ങളുടെ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് അസ്ഥിരതയൊന്നും ഇല്ലാത്ത ഒരു ജോലിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ പാൻഡമിക് നിങ്ങൾക്ക് പൊതുവെ ലാഭകരമായിരുന്നു. ആലോചിച്ച് നോക്കൂ, തീർച്ചയായിട്ടും ആയിരുന്നു. കാരണം നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്ത് ജോലിക്ക് പോകേണ്ട അവസ്ഥ വരുന്നില്ല. നിങ്ങൾ പെട്രോൾ അടിക്കാനൊക്കെ ഉള്ള പണം ഒരുപാട് ലാഭിച്ചു. നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയോ ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ കുറച്ചു. അതുവഴി ഒരുപാട് ലാഭമുണ്ടായി. നിങ്ങളുടെ കൺസംപ്ഷനിൽ സീരിയസ് ആയി കുറവ് വന്നിട്ടുണ്ട്. ഒരാത്തേന് നിങ്ങളുടെ ഈ പലിശ നിരക്ക് കുറയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹോം ലോണോ അങ്ങനെയുള്ള എന്തെങ്കിലും EMI ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാസം 2,000-3,000 രൂപയുടെ ലാഭം ഗവൺമെന്റ് ഫ്രീ ആയി തന്നത് കൂടെ നിങ്ങൾക്ക് അതുവഴി കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയെല്ലാം ഈ ടോപ്പ് 10% നിൽക്കുന്ന ആളുകൾ എല്ലാവരും വളരെ സ്മൂത്തായി റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഈ കോവിഡ്. അത് മാത്രമല്ല, അവർക്ക് വളരെ പ്രയോജനകരമായിരുന്നു ഈ പാൻഡമിക് എന്ന് തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഈ ലോകത്ത് വർക്ക് ഫ്രം ഹോം ഇനിയും നീട്ടിക്കൊണ്ടു പോകാനായിട്ടൊക്കെ ഉള്ള അതിനെപ്പറ്റിയുള്ള വലിയ ഘോരം ചർച്ചകളൊക്കെ നടക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇത് വളരെ രസകരമായ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ യൂണിഫോം ഒന്നും വാങ്ങേണ്ടി വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഫീസ് തന്നെ ഒരുപാട് സ്കൂളുകൾക്ക് കുറയ്ക്കേണ്ടി വന്നു. പക്ഷെ അതേസമയം സ്കൂളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ ബസ് ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ ആയമാർക്കും ഒക്കെ അവർക്ക് ശമ്പളം കൊടുക്കേണ്ട അവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഫീസ് കുറയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു. അവർ ഓപ്പറേഷൻ കോസ്റ്റ് ഒരുപാട് കുറഞ്ഞു. എന്നാലും അവർക്ക് ഈ ശമ്പളം കൊടുക്കേണ്ട അവസ്ഥയൊക്കെ സീരിയസ് ആയ പ്രശ്നമാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി റിയൽ ഇക്കോണമിയിൽ എല്ലാവരുടെയും ഫിനാൻസസ് താറുമാറായിരിക്കുന്ന സമയത്തും ഈ വർക്ക് ഫ്രം ഹോം നടക്കുന്ന കോർപ്പറേറ്റ് സെക്ടറിൽ, അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു ടോപ്പ് 10% നിൽക്കുന്ന സെക്ടറിന് ശരിക്കും ഈ കഴിഞ്ഞ ഒരു വർഷം പാൻഡമിക് വളരെ പ്രോഫിറ്റബിൾ ആയിരുന്നു. അപ്പൊ ഈ പ്രോഫിറ്റബിൾ ആയിരുന്ന ഇവരുടെ എക്സസ് സേവിങ്സ് കംപ്ലീറ്റ് ചാനൽ ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ഈ എക്സസ് സേവിങ്സ് കംപ്ലീറ്റ് മ്യൂച്വൽ ഫണ്ടുകളായി മാറുകയാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളായി മാറുകയാണ്, അല്ലെങ്കിൽ സീറോ താ പോലെയുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ്മെന്റുകളായി മാറുകയാണ്. ലോകം മുഴുവൻ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ റിയൽ ഇക്കോണമിയിൽ, ശരിക്കും ഭൗതികമായിട്ടുള്ള ഇക്കോണമിയിൽ നാളത്തേക്കുള്ള കാര്യം എന്താണ് എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടായിട്ടല്ല. ഒരു ഗുണവുമില്ല. കാരണം നിങ്ങൾ ഇന്ത്യയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു. ഇന്ത്യയെ പറ്റി എന്തെങ്കിലും അറിയാവുന്ന ഒരു ആവറേജ് രീതിയിലെങ്കിലും ഇന്ത്യയെ പറ്റി എന്തെങ്കിലും അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഇന്ത്യയിലെ നഗരങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ നഗരങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ ഏത് നഗരം വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ. ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ടർ ഉണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ എടുക്കുക, അല്ലെങ്കിൽ ഹൈദരാബാദ് എടുക്കുക. ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ചെന്നൈ എടുക്കുക, മുംബൈ എടുക്കുക. ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ടർ ഉണ്ടാവും. ആ സെക്ടറിൽ 100 പേർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെക്ടറിനോട് ആസ്പദമാക്കിയിട്ടുള്ള ഒരു സർവീസ് സെക്ടറിൽ 1,000,000-ന് പേര് ജോലി ചെയ്യുന്നു, 10 ഇരട്ടിയോളം. ഇത് ഇന്ത്യയിൽ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്ന ഇക്കണോമിക്സിൽ വരെ ഇപ്പൊ ഈ കാര്യമുണ്ട്. കാരണം സർവീസ് സെക്ടറാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ, അത് ലോകത്തിന്റെ മുഴുവൻ ഏറ്റവും വലിയ ജോബ് പ്രൊവൈഡർ എന്ന് പറയുന്ന സർവീസ് സെക്ടർ. ഇപ്പോൾ ഒരു ഒരു IT കോറിഡോർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തോളം ആളുകൾ അവിടെ വന്ന് ജോലി ചെയ്യുന്ന അസോസിയേറ്റഡ് ഈ ടെർഷ്യറി സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. ഈ 50,000 IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വീട്ടിൽ പോയിരുന്ന് അവരുടെ ലാപ്ടോപ്പുകൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്നും വർക്ക് ഫ്രം ഹോം നടക്കും. പക്ഷെ ഈ ബാക്കിയുള്ള ഒരു 9 ലക്ഷം ആളുകൾക്കും അവർക്ക് എങ്ങനെ നടക്കും? അവിടെ ചായക്കട നടത്തുന്ന ആളുകളും, അവിടെ ക്യാബ് സർവീസ് നടത്തുന്ന ആളുകളും, അവിടെ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ആളുകളും, ഇങ്ങനെയുള്ള ഈ അസോസിയേറ്റഡ് സെക്ടറിലുള്ള സകല ആളുകൾക്ക് സീരിയസ് ആയ പ്രശ്നം. അവരുടെ ശമ്പളങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, അവരുടെ ജോലികൾ കുറഞ്ഞിട്ടുണ്ട്, അവരുടെ സീരിയസ് ആയ അസ്ഥിരത സംഭവിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ പോലെയുള്ള വലിയ നഗരങ്ങളിൽ ശരിക്കും പറഞ്ഞ ക്യാബ് ഡ്രൈവർമാർ പച്ചക്കറി വിൽക്കേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ സെൻസെക്സ് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സെൻസെക്സ് 50,000 ക്രോസ് ചെയ്തു. നിങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഏത് നഗരത്തിൽ വേണമെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു സിറ്റി സെന്ററിൽ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കി നടന്നാൽ നിങ്ങൾക്ക് ടുലറ്റ് ബോർഡുകൾ കാണാൻ പറ്റും. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റികളോട് കുറഞ്ഞതിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ റിക്കവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇക്കണോമിക് ടൈംസിലോ ടൈംസ് ഓഫ് ഇന്ത്യയിലോ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്പ്രസിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യൻ ഇക്കോണമി റിക്കവർ ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവനും. അടിസ്ഥാനപരമായി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കും. കാരണം ഈ ടോപ്പ് 10% നിൽക്കുന്ന ആളുകൾക്ക് സേവിങ്സ് കൂടിക്കൂടി വരികയാണ്. ഈ കഴിഞ്ഞ 10 വർഷം എന്താണോ സംഭവിച്ചത് അതിന്റെ 10 ഇരട്ടിയായിട്ട് ആക്സിലറേറ്റഡ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിങ്ങൾ വർക്ക് ഫ്രം ഹോം നടക്കുന്ന ഒരു കോർപ്പറേറ്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻഡമിക് വളരെ പ്രോഫിറ്റബിൾ ആയിരുന്നു. നിങ്ങൾ ഒരുപാട് ആളുകൾ നാട്ടിലേക്കൊക്കെ പോയി. ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ നിന്നും, ഹൈദരാബാദ് പോലെയുള്ള, മുംബൈ പോലെയുള്ള നഗരങ്ങളിൽ നിന്നും അവർ അവരുടെ വില്ലേജുകളിലേക്ക് തിരിച്ചു പോയി. കാരണം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് റെന്റൽ ഇൻകം, പിന്നെ ഹോട്ടലുകളുടെ ഇൻകം, പുറത്തേക്ക് പോയി സിനിമ കാണുന്ന ഇൻകം, അതായത് ഒരു യങ് പോപ്പുലേഷൻ ആണല്ലോ, ഒരു യൂത്തിന്റെ കൺസംപ്ഷൻ ബേസ്ഡ് ആയിട്ടാണ് ഇന്ത്യയുടെ വളർച്ച കംപ്ലീറ്റ് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൺസംപ്ഷൻ ബേസ്ഡ് വളർച്ച കംപ്ലീറ്റ് ഇടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് മാർച്ച് 2020 തൊട്ട് ഇപ്പോഴെത്തി നിൽക്കുന്നവരെ നിൽക്കുന്നത്. ഞാൻ അതിനിടയിൽ സെൻസെക്സ് ഒരുപാട് കൂടുന്നുണ്ട്.
ഇപ്പൊ സെൻസെക്സ് എങ്ങനെയാണ് കൂടുന്നത്? ഈ അതായത് ഈ എക്സസൈസ് നിൽക്കുന്ന പണം നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ട് വെക്കണമല്ലോ, ഈ 10% നിൽക്കുന്ന ആളുകൾക്ക്. അപ്പൊ ഈ 10% ആളുകൾ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ ഈ പ്രോഫിറ്റ് റേറ്റിംഗും പിന്നെ കോർപ്പറേറ്റ് ഏർണിങ്സ് പുറത്ത് വരുന്നു, അത് വരുന്നു ഇത് വരുന്നു എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു പ്രോഫിറ്റ് ലെഡ് ഗ്രോത്ത് ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ രതിൻ റോയ് ഒക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോഫിറ്റ് ലെഡ് ഗ്രോത്ത് ആണ്. കാരണം കഴിഞ്ഞ ഒരു വർഷം ഓപ്പറേഷൻസ് കോസ്റ്റ് ഒരുപാട് കുറവായിരുന്നു, പിന്നെ ഈ പലിശ കുറവായതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ലോണുകൾക്ക് അവർ തിരിച്ചടക്കേണ്ട EMI കൾ കുറവായിരുന്നു, ഒരുപാട് ആളുകളെ ഫയർ ചെയ്യാൻ അവർക്ക് സാധിച്ചു, ഒരുപാട് കോൺട്രാക്ടുകൾ റിന്യൂ ചെയ്തിട്ടില്ല. അപ്പൊ ഓപ്പറേഷൻ കോസ്റ്റ് ഒരുപാട് കുറവാണ്. അപ്പൊ ഈ ഓപ്പറേഷൻ കോസ്റ്റ് ഒരുപാട് കുറവായിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കൺസംപ്ഷൻ ഗുഡ്സിന്റെ എല്ലാം സെയിൽസ് ഒരുപാട് കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് സെക്ടർ സെക്ടർ ആയിട്ടാണല്ലോ നമ്മൾ ഇതെടുത്ത് പഠിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് വർക്ക് ഫ്രം ഹോം ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളുടെ ചെലവ് ഒരുപാട് കൂടിയിട്ടുണ്ട്, ഒരുപാട് വിൽപ്പന കൂടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നല്ല കസേരയുടെയും മേശയുടെ എല്ലാം വിൽപ്പന കൂടിയിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു ഉദാഹരണം പറയാം, മുടിവെട്ടാൻ സഹായിക്കുന്ന ഉപകരണങ്ങളുടെ വിൽപ്പന ഒരുപാട് കൂടി. പിന്നെ വീട്ടിൽ സുഖമായി ഇരിക്കാൻ പാകത്തിനുള്ള ബീൻ ബാഗ് ചെയറുകൾ, പിന്നെ അല്ലെങ്കിൽ ഗാർഡനിലിടാനുള്ള ഫർണിച്ചറുകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുടെ ഈ അതായത് ലെഷർ ഗുഡ്സിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് കൂടി കഴിഞ്ഞ ഒരു വർഷം. പക്ഷെ ഇത് ഒരു ഒരു സസ്റ്റൈനബിൾ സംഭവമല്ലല്ലോ. അപ്പൊ അത് ഒരു ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോ ഈ പാൻഡമിക്കിനിടയിൽ അങ്ങനെ സംഭവിച്ചു എന്നല്ലേ ഉള്ളൂ. ചെറിയ തോതിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ, കാരണം വീട്ടിൽ തന്നെ ഇരിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു ബെഡ്റൂം വെക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നല്ലൊരു കട്ടിൽ വാങ്ങണം, വീട്ടിൽ നല്ലൊരു സോഫ വാങ്ങണം, ഫർണിച്ചർ വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ഒരുപാട് ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കാറിന്റെ എല്ലാം വില ഒരുപാട് കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏർണിങ്സ് ഒരുപാട് കൂടിയതായതുകൊണ്ടും ആളുകൾ കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ആ ലെവലുള്ള ഒരു top 10% കൺസംപ്ഷൻ ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾ പുറത്തിറങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് നഗരത്തിൽ വേണമെങ്കിലും പുറത്തിറങ്ങി നടന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് വിറ്റുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളോ ബാറുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഒരുപാട് സ്കെയിൽ ഡൗൺ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒന്നുകിൽ അവർ അവരുടെ ബിസിനസ് അവസാനിപ്പിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാഫിനെ ഒരുപാട് കുറച്ചിട്ടുണ്ട്. ഇക്കണോമിക് ആക്ടിവിറ്റി കഴിഞ്ഞ ഒരു ഒരു വർഷം സീരിയസ് ആയിട്ട് കുറവ് സംഭവിച്ചിരിക്കുക. ഈ എക്കണോമിക് ആക്ടിവിറ്റിയിൽ സംഭവിച്ച കുറവുകൾ കംപ്ലീറ്റ്, ഈ എക്കണോമിക് ആക്ടിവിറ്റിക്ക് സംഭവിച്ച സകലമാന കുറവുകളും അതുകൊണ്ട് സേവ് ചെയ്ത പണം കംപ്ലീറ്റ് ഈ 10% ആളുകൾ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലും ബോണ്ട് മാർക്കറ്റിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വർണത്തിലും ബിറ്റ്കോയിനിലും ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഈ 10% പ്രോപ്പ് ചെയ്ത് പൊങ്ങി നിൽക്കുന്ന ഈ മാർക്കറ്റ് അടിസ്ഥാനപരമായി ഈ കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന കഥയുടെ ഒരു ഒരു സംഗ്രഹ രൂപമാണ് കഴിഞ്ഞ ഒരു വർഷം നടന്നത്. അതായത് ക്രാഷ് സംഭവിക്കുന്നു, ശൂന്യതയിൽ നിന്നും പണം പ്രിന്റ് ചെയ്ത് ഇത് പ്രോപ്പ് ചെയ്യുന്നു, ആ പ്രോപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അതൊന്ന് പൊക്കിയെടുക്കുന്നു, ആ പൊക്കിയെടുക്കാനുള്ള ഒരു തള്ള് കൊടുക്കുന്നു, ആ കൊടുക്കുന്ന തള്ളിന്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ മുമ്പോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നമ്മൾ ഓരോ കഥകൾ ഉണ്ടാക്കി, ഈ കഥകളും വിശ്വസിച്ച് ഒരുപാട് ആളുകൾ ഈ വിശ്വസിച്ച കഥകളുടെ പുറത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പൊ ഇതാണ് കോവിഡിന്റെ റിക്കവറി എന്ന് പറയുന്നത്.